Hi friends, this is our favorite Batek PR. Veendum enda channel like ellarkkum swagatham. Okay, nammal rendu osam roasting video nu cheyda veendum technique like varunnundu. Okay, innu nammal endu nokkan povunnu nu vachal engane subscriber count hide edu vekkam nalladine kurichana. Idu hide edu vachal endana profit ennu paranju kaniyal ippo nammal oru pudhiya youtuber anengil nammalde oru video hit aavumbol adile viewer nokkum evane subscribe cheyano vendennu. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ കുറവാണെങ്കിൽ കുറവാണെങ്കിൽ പുള്ളിക്കാരൻ എന്ന വ്യൂവർ ഒന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒരു മടി കാണിക്കും. അതേസമയം നമുക്ക് സബ്സ്ക്രൈബർ കാണാൻ പറ്റിയ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരാം. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻ്റ് ഒക്കെ താഴെ ഇരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെറുതായിട്ട് അമർത്തിയാൽ മതി. അടുത്തിരിക്കുന്ന ബെൽ ബട്ടണിലൂടെ അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനുടനായിട്ട് കിട്ടുന്നതായിരിക്കും. ഹേ ഫ്രണ്ട്സ്, അതിന് നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോകണം, അതിന് ശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് ഡോട്ട് കോമിൽ പോകണം. യൂട്യൂബ് ഡോട്ട് കോമിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർ സൈറ്റ് ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർ സൈറ്റ് കാണുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ഏറ്റവും മേളിലായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യണം, നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇതേപോലെ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നൈസായിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യണം, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായ യുവർ ചാനൽ കാണാൻ സാധിക്കും. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർ സൈറ്റ് വരും. ഇതിൽ കസ്റ്റമൈസ് യുവർ ചാനൽ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർ സൈറ്റ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൽ മേളിലായിട്ട് വീഡിയോ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കുന്നു. സെറ്റിങ്സിൻ്റെ ഒരു ലോഗോ, അത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർ സൈറ്റ് കാണും. സെക്കൻഡ് ഓപ്ഷനായ ചാനൽ ക്ലിക്ക് ചെയ്യണം. എത്ര സെക്കൻഡ് ഓപ്ഷനായ ചാനൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർ സൈറ്റ് കാണുന്നത്. അതിലും സെക്കൻഡ് ഓപ്ഷനായ അഡ്വാൻസ് സെറ്റിങ്സിൽ പോകണം. അഡ്വാൻസ് സെറ്റിങ്സിൽ പോകുമ്പോൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഡിസ്പ്ലേ യുവർ സബ്സ്ക്രൈബേഴ്സ് ഓൺ യുവർ വാച്ച്. അത് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കവിടെ ഒരു ടിക്ക് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് സാധാരണമായിട്ട് ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് കാണും, അത് നിങ്ങൾ ടിക്ക് മാർക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും താഴെ ടിക്ക് മാർക്ക് ഓഫ് ചെയ്യണം. ഓക്കെ, ടിക്ക് മാർക്ക് ഞാൻ വീണ്ടും കാണിക്കാം. എനിക്കത് നേരത്തെ ഞാൻ സേവ് ചെയ്യാതെ ഡിസ്പ്ലേ ചെയ്യാതെ വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ടിക്ക് മാർക്ക് ഇല്ല. നിങ്ങൾ ടിക്ക് മാർക്ക് ഓഫ് ചെയ്യണം, അവിടെ ടിക്ക് മാർക്ക് കാണിക്കില്ല. അതിനുശേഷം സേവ് കൊടുക്കണം. സേവ് കൊടുക്കുമ്പോഴത്തേക്കും അത് സേവായിട്ട് ഉണ്ടായിരിക്കും. തിരിച്ച് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേ ആവണമെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണിക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾ അതിലൊന്ന് ആ ടിക്ക് ഒന്ന് കൊടുത്താൽ മതി. അതിനുശേഷം സേവും കൊടുക്കണം. ഓക്കെ, ഇത് എൻ്റെ ചാനലാണ്. ഓക്കെ, നമുക്ക് എൻ്റെ ചാനലിൽ കണ്ടോ, ഞാൻ സബ്സ്ക്രൈബർ കൗണ്ട് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബർ കൗണ്ട് എനിക്ക് പോലും കാണിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക് യു ടു വാച്ച് മൈ വീഡിയോ.